ദില്ലിയിലെ മലയാളികൾക്ക് കേരളത്തിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കാനുള്ള അവസരം ഒരുക്കുന്ന സംഘടനയാണ് ജനസംസ്കൃതി. 2005 മുതൽ സർഗോത്സവം എന്ന പേരിൽ വലിയ കലോത്സവം ജനസംസ്കൃതി സംഘടിപ്പിക്കുന്നു. കേരളത്തിന് പുറത്തെ ഏറ്റവും വലിയ കലോത്സവങ്ങളിൽ ഒന്നായി മാറാൻ ഇതിനകം സർഗോത്സവത്തിന് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ കലോത്സവങ്ങൾ ദില്ലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. രാഗതാള വിസ്മയങ്ങളുടെ ആ ലോകത്തേക്ക് മനസ്സുകൊണ്ടെങ്കിലും ഓടിയെത്താൻ ആഗ്രഹിക്കാത്ത മലയാളികൾ കുറവായിരിക്കും. ദില്ലി മലയാളികൾക്ക് നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും അഭിനയത്തിന്റെയും വ്യത്യസ്തമാർന്ന കലാക്കാഴ്ചയൊരുക്കുന്നു ജനസംസ്കൃതിയുടെ സർഗോത്സവം. ജനസംസ്കൃതിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് 2005 സർഗോത്സവം എന്ന കലാമേള ആരംഭിക്കുന്നത്. കഴിവുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ നൽകുക എന്നതായിരുന്നു ഇതിനു പിന്നിലെ ലക്ഷ്യം. ഏറെക്കുറെ കേരളത്തിലെ സ്കൂൾ യുവജനോത്സവത്തിന്റെ മാതൃകയിൽ നടത്തുന്നതാണ് ഇത്. ഇതിന് രണ്ടു വശമുണ്ട്. ഒന്ന്, കുട്ടികൾക്ക് അവസരം കൊടുക്കുക. വേറൊന്ന്, ഇവിടെ ജാതി മത സംഘടനകളും ഇവിടെ കലാപരിപാടികളും മറ്റും നടത്തുന്നുണ്ട്. നമ്മൾക്കറിയാവുന്നതുപോലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട്, ജാതിയുടെ പേരിലും മറ്റും വിഭജിച്ചുകൊണ്ട് കലാപ്രവർത്തനം നടത്തുന്ന ഇതിന് നമ്മൾ അതിന് എതിരായി എന്ന് പറഞ്ഞാൽ മൊത്തം മലയാളികളെ മലയാളി ദേശീയതയുടെ കുടക്കുഴിൽ അണിനിരത്തിക്കൊണ്ട് കുട്ടികൾക്ക് അവസരം കൊടുത്തുകൊണ്ട് പരിപാടി നടത്തുന്നു. തുടക്കത്തിൽ 21 ഇനങ്ങളിലായിരുന്നു മത്സരമെങ്കിൽ ഇപ്പോൾ മത്സരങ്ങളുടെ എണ്ണം 31. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, യൂത്ത് എന്നീ 4 വിഭാഗങ്ങളിലായാണ് മത്സരം. ദില്ലിയിലെയും പരിസരങ്ങളിലെയും 23 ശാഖകളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 1-2 സ്ഥാനങ്ങൾ നേടിയവരാണ് കേന്ദ്രതലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. മത്സരങ്ങൾക്കപ്പുറം കുട്ടികൾ തമ്മിൽ പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കാനുള്ള വേദി കൂടിയാകുന്നു സർഗോത്സവം. അതുകൊണ്ട് തന്നെ കുട്ടികളും ഹാപ്പി. ഇത് ഡൽഹി മലയാളി കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ലൊരു അവസരമാണ്, അവരുടെ കഴിവെല്ലാം വളർത്തിയെടുക്കാനും. നമ്മൾ നാട്ടിൽ നിന്ന് ദൂരെയാണ്, എന്നാലും ഡൽഹിയിൽ തന്നെ ഒരു മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. 2000-ലേറെ കുട്ടികളാണ് വിവിധ ഘട്ടങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. മത്സരങ്ങളുടെ ഒരുക്കങ്ങൾക്കായി രക്ഷിതാക്കൾ ഉൾപ്പെടെ 10,000-ത്തോളം പേരും മത്സരവേദികളിലെത്തിയാൽ ഒരുപക്ഷെ നമ്മൾ സംശയിച്ചു പോകും ഇതൊരു സ്കൂൾ കലോത്സവമാണോ എന്ന്. എന്നാൽ പണത്തിന്റെ ധൂർത്തും ആർഭാടവും ഇവിടെ കാണാനാകില്ല. ഭരതനാട്യവും നാടോടി നൃത്തവും കഥാപ്രസംഗവുമെല്ലാം സ്കൂൾ കലോത്സവങ്ങളുടെ അതേ നിലവാരം പുലർത്തുന്നുവെന്നും വിധികർത്താക്കളും സമ്മതിക്കുന്നു. സർഗോത്സവത്തിലെ വിധികർത്താക്കൾ ഇതിനായി മാത്രം കേരളത്തിൽ നിന്നെത്തുന്നവരാണ്. നമ്മുടെ നാട്ടിലെ മത്സരത്തിന് പോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. സാമാന്യം നല്ല ഇതിൽ തന്നെ കുട്ടികളെല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് ടാലൻ്റ് ഉള്ള കുട്ടികളുണ്ട്. ഇത്തരത്തിലുള്ളൊരു മത്സരം തന്നെയാണ്. അത് അധ്യാപകരും അമ്മമാരും തമ്മിലൊരു മത്സരമൊന്നും വേണ്ട ആവശ്യമില്ല. കുട്ടികൾ തന്നെ മത്സരിക്കുക, അതിന് അർഹതപ്പെട്ട പ്രൈസ് ജഡ്ജസ് കൊടുക്കുക. സർഗോത്സവത്തിന്റെ സംഘാടക സമിതിയിലുമുണ്ട് പ്രഗത്ഭരേറെ. ONV കുറുപ്പും ഓംചേരി NN പിള്ളയുമാണ് രക്ഷാധികാരികൾ. P കരുണാകരൻ MP സംഘാടക സമിതി ചെയർമാൻ. KC വേണുഗോപാൽ, സീതാറാം യെച്ചൂരി എന്നിവർ ഉപദേശക സമിതി അംഗങ്ങളും. ജാതി രാഷ്ട്രീയ ഭേദമന്യേയുള്ള ഈ കൂട്ടായ്മയാണ് സർഗോത്സവത്തിന്റെ വർഷം തോറുമുള്ള വിജയത്തിന്റെ പിന്നിലെ രഹസ്യവും. പേരൻസ് എല്ലാവരും ഒന്നുപോലെ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പേരൻസ് തമ്മിൽ ഉള്ളിൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിലും പുറമേ അന്ന് നമുക്ക് അനുഭവപ്പെടാറില്ല. ഒരു കുട്ടിക്ക് വേണ്ടി മറ്റുള്ള പേരൻസും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇന്ന്
വളർന്ന അന്തരീക്ഷത്തിൽ തർക്കങ്ങളില്ലാതെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനുള്ള മത്സരങ്ങളാണ് വേണ്ടത് എന്ന് പലരും മുറവിളി കൂട്ടുമ്പോൾ അത്തരത്തിലൊരു കലോത്സവം സംഘടിപ്പിച്ച് വ്യത്യസ്തരാകുന്നു ജനസംസ്കൃതി. സർഗോത്സവത്തിലെ ഓരോ മത്സരത്തെയും കയ്യടിയോടെ സ്വീകരിക്കുന്ന രക്ഷിതാക്കളും കാണികളുമാണ് ഇതിനു സാക്ഷികൾ. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഒരു ശിശുദിനം കൂടി കടന്നുപോയി. ശിശുദിനത്തിൽ വടിവേൽ പകർത്തിയ ചില ദൃശ്യങ്ങളോടെ ഇന്ത്യാഗേറ്റിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇന്ത്യാഗേറ്റിന്റെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.